നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ എങ്ങനെയാണ് ഈ യൂട്യൂബിൻ്റെ സജഷൻ പ്രവർത്തിക്കുന്നത്, അതേപോലെ തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ യൂട്യൂബിൻ്റെ സജഷനിൽ വരാനുള്ള ഒരു അഞ്ച് ടിപ്സിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി അയാളുടെ യൂട്യൂബ് അക്കൗണ്ട് വഴി ഏത് തരത്തിലുള്ള വീഡിയോസാണോ കൂടുതലായിട്ട് വാച്ച് ചെയ്യുന്നത്, ആ തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും യൂട്യൂബ് ആ വ്യക്തിക്ക് നോട്ടിഫിക്കേഷനായിട്ടും റെക്കമെൻഡേഷനായിട്ടും കൂടുതലായിട്ട് യൂട്യൂബ് എത്തിച്ചു കൊടുക്കും. ഇത്തരത്തിലാണ് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ വർക്കിങ്. നമ്മളുടെ വീഡിയോ കണ്ടൻറ്റ് കാണുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ആ ആളുകളുടെ യൂട്യൂബ് അക്കൗണ്ടുകളിലേക്ക് നമ്മളുടെ വീഡിയോ റെക്കമെൻഡേഷനായി ചെല്ലണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന അഞ്ച് ടിപ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ടിപ്സ് പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ, നമ്മളുടെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ വീഡിയോ കാണാൻ ആ ഒരു വ്യക്തിക്ക് ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ താല്പര്യം ഉണ്ടായിരിക്കണം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു വീഡിയോ ഒരാൾ സെർച്ച് ചെയ്തിട്ടോ അതല്ലെങ്കിൽ റെക്കമെൻഡേഷനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടോ ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ വീഡിയോ ആ ഒരു വ്യക്തി കാണുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആ ഒരു വീഡിയോ കണ്ടിട്ട് ബാക്കിയുള്ള വീഡിയോ കാണാൻ താല്പര്യപ്പെടും. അതിലെന്ത് മാറ്റം വരുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വീഡിയോ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി, അതേപോലെ തന്നെ എഡിറ്റിങ്, അവതരണം, ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ജനപ്രിയ ചലഞ്ചുകളെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുക. ജനപ്രിയ ചലഞ്ചുകൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലത്ത് ഇപ്പോൾ ഒരു 6-7 മാസം മുമ്പൊക്കെ ഫുൾ ചാർജ് സോഡിനെ കുറിച്ചൊരു ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ വീഡിയോ ചെയ്തവരൊക്കെ വളരെയധികം ചാനലിൽ ക്ലിക്കായിട്ടുണ്ട്. അപ്പോൾ ആ ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ചെയ്യുക എന്നല്ല പറഞ്ഞത്, അതിനെക്കുറിച്ച് അതിൻ്റെ ദോഷങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഉള്ള വീഡിയോസ് ചെയ്യും. മൂന്നാമതായിട്ടുള്ള ടിപ്സ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ യൂട്യൂബ് ചാനൽ പ്ലേ ലിസ്റ്റ്, അതേപോലെ തന്നെ എൻഡോ സ്ക്രീന്, അതേമാതിരി കാർഡ്, ഇതൊക്കെ ആഡ് ചെയ്യുക. നാലാമതായിട്ട് ചെയ്യേണ്ട മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരു വീഡിയോ 15 മിനിറ്റുള്ള വീഡിയോസ് ആണെങ്കിൽ ആ വീഡിയോ ആളുകളെ ബോറടിപ്പിക്കാതിരിക്കുക. അങ്ങനെ ബോറടിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ 15 മിനിറ്റ് എന്നുള്ളത് കുറച്ച് വളരെയധികം 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റിൽ നിൽക്കാൻ ശ്രമിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 15 മിനിറ്റ് വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 15 മിനിറ്റ് ആളുകളെ ബോറടിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയണം. അഞ്ചാമത്തെ ടിപ്സ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എപ്പിസോഡ് ബേസ്ഡ് ആക്കിയിട്ടുള്ള പുതിയ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുക. ടെക് ചാനലാണെങ്കിൽ ഡെയിലി ടെക് ന്യൂസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ന്യൂസ് ചാനലുകളാണെങ്കിൽ മറ്റു ചാനലുകളിലില്ലാത്ത പുതിയ പരിപാടികളുമായി എപ്പിസോഡ് ബേസ്ഡ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ കുക്കിംഗ് ചാനലാണെങ്കിൽ മറ്റൊരാൾ കുക്കിങ്ങുമായി ബന്ധപ്പെട്ട് പുതിയ ടിപ്സ് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യുക. അങ്ങനെ ആ തരത്തിലുള്ളൊക്കെ വീഡിയോസൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ വീഡിയോ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷനിൽ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക.